എല്ലാവർക്കും നമസ്കാരം. iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ സെറ്റിന്റെ ഏറ്റവും പുതിയ വിജ്ഞാപനം വന്നു കഴിഞ്ഞു അല്ലേ. ഒത്തിരി ആളുകൾ കഴിഞ്ഞ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങുന്ന ആളുകളുണ്ട്, ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല അവസരമായിട്ട് കണ്ട് നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങണം. അപ്പോൾ സെറ്റിന്റെ പല കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ iPlus നല്ലതായിട്ട് ഒത്തിരി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നോട്ടുകളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉൾപ്പെടെ ക്ലാസ്സുകളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ട്രയൽ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഫിസിക്സ് സെറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയുടെ നിലവാരം എഴുതിയ ആളുകൾക്ക് അറിയാമല്ലേ. ഏകദേശം നെറ്റ് പരീക്ഷയുടെ ഒരു നിലവാരത്തിലേക്ക് പലപ്പോഴും നമ്മുടെ സെറ്റിൻ്റെ ചോദ്യങ്ങൾ ഉയർന്നു എന്നുള്ളതാണ്. ഏകദേശം ഒരു 30 ചോദ്യങ്ങളോളം വലിയ ഒത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അതായത് നെറ്റ് പരീക്ഷ CSER നെറ്റിന് ചോദിക്കുന്ന അതേ നിലവാരത്തിൽ ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. ഒത്തിരി ആളുകളത് പറയുകയും ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ അത് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് എങ്ങനെ അടുത്ത സെറ്റ് ഫിസിക്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ദാറ്റ് മീൻസ് നമ്മൾ ചാപ്റ്റർ വൈസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മൾ ചെയ്യണം. അതുപോലെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ മെട്രിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ പഠനം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചോദ്യ നിലവാരം അതുപോലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പഠിത്തത്തിൻ്റെ സ്ട്രാറ്റജി ഒന്ന് ചേഞ്ച് ചെയ്യണം. മുമ്പ് കാലങ്ങളിൽ പരീക്ഷകൾ വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഫിസിക്സിനെ സംബന്ധിച്ചോളം കാണാനായിട്ടില്ല. അപ്പോൾ നമ്മുടെ കോഴ്സും അതുപോലെ തന്നെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത്. നെറ്റിൻ്റെ നിലവാരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ട്രയൽ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട്, നമ്മുടെ ചാനലിലും ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, അപ്പോൾ അതുമൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അടുത്ത താല്പര്യമുള്ളവർക്കൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു ചെറിയ ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ അകത്ത് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും ഒരു ചോദ്യം ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ? നമ്മുടെ ന്യൂക്ലിയസ് കൺസിഡർ ചെയ്താലുണ്ടല്ലോ, നമ്മുടെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത് ഒരു ലിക്വിഡ് ഡ്രോപ്പിന് സമാനമാണ്. ലിക്വിഡ് ഡ്രോപ്പിന് എന്തൊക്കെ എനർജി ഉണ്ടോ ആ എല്ലാ എനർജികൾക്കും ആർക്കുണ്ടാവും? ഈ പറയുന്ന ഒരു ചെറിയ ന്യൂക്ലിയസിനുണ്ടാവും. ഏതൊക്കെ ബിഹേവിയർ കാണിക്കുന്നോ ആ ബിഹേവിയറും നമ്മുടെ ഈ ചെറിയ ന്യൂക്ലിയസ് കാണിക്കുന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞിരട്ടെ. ഇപ്പോൾ ഒരു ലിക്വിഡ് ഡ്രോപ്പ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്ഫെരിക്കൽ ഷേപ്പിലുള്ള ഒരു ലിക്വിഡ് ഡ്രോപ്പാണ്. അതാ ഇവിടെ ഫിഗറിലുണ്ട് കേട്ടോ. ഒരു സ്ഫെരിക്കൽ ഷേപ്പിലുള്ള ലിക്വിഡ് ഡ്രോപ്പാണ്. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് പതുക്കെ ഇങ്ങനെ വലിഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ. ഈ ഷേപ്പിലാവും, ഡംബൽ ഷേപ്പിലാവും. ആ ഡംബൽ ഷേപ്പ് മാറി 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 കുറേ കഴിയുമ്പോൾ എന്ത് പറ്റും അറിയുമോ? അത് നേരെ രണ്ട് സ്ഫിയറായിട്ട് മാറും. ഇതേ പ്രതിഭാസം തന്നെയാണ് നമ്മുടെ ആര് കാണിക്കുന്നത്? ന്യൂക്ലിയസ് കാണിക്കുന്നത് കേട്ടോ. ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ സ്ഫെരിക്കൽ ഷേപ്പാണ്, അത് സ്ഫിയറോയിഡൽ ഷേപ്പായിട്ട് മാറും, പിന്നെ അത് ഡംബൽ ഷേപ്പായിട്ട് മാറും. കുറേ കഴിയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ചെറിയ സ്ഫിയറുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ലിക്വിഡ് ഡ്രോപ്പ് പഠിക്കുമ്പോൾ, അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഡ്രോപ്പിന് സമാനമാണ്. ലിക്വിഡ് ഡ്രോപ്പ് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കുകയും ചെയ്യും. ലിക്വിഡ് ഡ്രോപ്പിന് ഏതൊക്കെ എനർജി ഉണ്ടോ ആ എല്ലാ എനർജിയും കാണിക്കും. നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് എടുത്താൽ സർഫസ് എനർജി ഉണ്ടെന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതല്ലേ. ആ എനർജി ആർക്കുണ്ടായിരിക്കും? ഈ പറയുന്ന ന്യൂക്ലിയസിനും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ വരുന്ന ഭാഗം എവിടെന്നാന്ന് ചോദിച്ചാൽ ദേ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്. അതായത് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ അനുസരിച്ചിട്ട് നമുക്കൊരു ബൈൻഡിങ് എനർജി ഫോർമുല എഴുതാൻ പറ്റും. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൾ ടു A1A -A2A^2/3 -A3 Z × Z −1/A^2/1/3 −A4 × A − 2Z²/A± A5 / A^3/4. ഇതിനെ പറയുന്ന പേരെന്താണെന്ന് അറിയുമോ? സെമി എംപിരിക്കൽ ഫോർമുല. എന്താണ് സെമി എംപിരിക്കൽ ഫോർമുലയാണ്? അതായത് ഇത് ഡെറിവേഷനിലൂടെ എഴുതിയെടുത്തതൊന്നുമല്ല, ഒരു ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ ഒരുപാട് ടേമുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സെമി എംപിരിക്കൽ ഫോർമുലയാണ് ശരിക്കും ഈ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിലെ ഓരോ ടേമും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ലിക്വിഡ് ഡ്രോപ്പിനുള്ളതുപോലെ ഒരു ന്യൂക്ലിയസിനുള്ള ഓരോ ചെറിയ ചെറിയ എനർജികൾ ചേർത്ത് ചേർത്ത് വെച്ചിട്ടാണ് നമുക്ക് ഈ എനർജി ഇക്വേഷൻ, ബൈൻഡിങ് എനർജി ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതിലൊന്നാമത്തെ കണ്ടു A1A. ഈ A1A എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം എനർജി എന്നാണ് അറിയപ്പെടുന്നത്. ലിക്വിഡ് ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ് ഡ്രോപ്പിന് ഒരു വോളിയം എനർജി ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ന്യൂക്ലിയസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ന്യൂക്ലിയസിന് എന്തുണ്ട്? ഒരു വോളിയം എനർജി ഉണ്ട്. അതാണ് A1A. രണ്ടാമത്തത് എന്താ?
surface energy A to A raised to 2 by 3. Randamatha tama, surface energy. Alle, liquid drop edutthu kenjal, a liquid drop valinjirikkunna oru membrane aanu, adu oru surface energy undu. Ennu parayunna pole, nucleus inum endundu oru surface energy undu. Randamatha tama represent cheyyunna surface energy aanu. Ini, coulomb energy aanu A3 ennu parayunnathu. A3 Z into Z minus 1 divided by 1 by 3 aanu. Karanam endha? നമ്മുടെ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രോട്ടോണുകൾ ഉണ്ട് അല്ലേ? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ട്. പ്രോട്ടോണുകൾക്ക് ചാർജ് ഉണ്ട്. അപ്പോൾ ചാർജ് ഉള്ള ആളുകൾ തമ്മിൽ എന്തുണ്ടാവും? ഒരു കൂളമിക് ഫോഴ്സ് ഉണ്ടാവും. ആ കൂളമിക് ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് തേർഡ് ടേം. കണ്ടോ? അടുത്ത ടേം നോക്കി, അസിമെട്രിക് എനർജിയാണ്. മൈനസ് എ ഫോർ ഇൻറ്റു എ മൈനസ് ടു ഇസ് ഇൻറ്റു ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. കണ്ടോ? അടുത്ത ടേം. ഇനി ലാസ്റ്റ് ടേം പെയറിംഗ് എനർജിയാണ്. പ്ലസ് ഓർ മൈനസ് എ ഫൈവ് ഡിവൈഡഡ് ബൈ എ റേസ് ടു 3/4. ഓക്കെ. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ കൂളം എനർജി ഡിപ്പെൻസ് ഓൺ. അപ്പോൾ എന്ത് മാത്രം മതി? ഈ ഒരു ടേം മാത്രം നമുക്ക് മതി, എല്ലാ ടേമൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം. ഒന്നാമത്തെ ടാസ്ക് അതാണ്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. ഇനി ഇവിടെ എയും ഇസഡും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അറ്റോമിക് നമ്പർ, മാസ് നമ്പറും അറ്റോമിക് നമ്പറുമാണ്. എ എന്ന് പറയുന്ന മാസ് നമ്പറാണ്, ഇസഡ് എന്ന് പറയുന്ന നമ്മുടെ അറ്റോമിക് നമ്പറാണ്. കേട്ടോ? അപ്പോൾ ഈ ടേമുകൾ, അഞ്ച് ടേമുകൾ പഠിച്ചില്ലെങ്കിലും 1, 2, 3, 4 ആദ്യത്തെ നാല് ടേം മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ടാവണം. എന്നിട്ടും ഓരോ ടേമും ഏത് എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം ആണെന്ന് കൂടി അറിഞ്ഞിരിക്കണം ഓരോ ടേമും. അപ്പോൾ ഇവിടെ കൊണ്ടോ, വോളിയം എനർജി, സർഫസ് എനർജി, കൂളമിക് എനർജി, അസിമെട്രിക് എനർജി, പെയറിംഗ് എനർജി. അപ്പോൾ അതെ, എല്ലാവരും ഈ ഇക്വേഷനൊക്കെ പഠിക്കും. പക്ഷേ എന്താ പറ്റുന്നത് അറിയുമോ? പലപ്പോഴും ഇവർക്ക് മാറിപ്പോകും. വോളിയം എനർജി, സർഫസ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ സാധ്യത. കാരണം നാലാളുകളും നാലാളുകളുടെ പേരും അതിന് ടേമുമാണ് പഠിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ദേ ഈ വി എസ് ക്യാപ്പ് എന്നങ്ങ് പഠിച്ചു വയ്ക്കുക. എന്താണ് വി എസ് ക്യാപ്പ്? വി എസ് ക്യാപ്പ്, വോളിയം എനർജി, സർഫസ് എനർജി, കൂളമിക് എനർജി, അസിമെട്രിക് എനർജി, പെയറിംഗ് എനർജി, അല്ലേ? വി എസിൻ്റെ ക്യാപ്പ്, അങ്ങനെയാണ് എപ്പോഴും പറയുന്നത്. നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ, ആ വി എസിൻ്റെ ക്യാപ്പ് എന്ന് ഓർത്തിരുന്നാൽ മതി. വി എസിൻ്റെ തൊപ്പി, ക്യാപ്പ്. അപ്പോൾ വി എസ് ക്യാപ്പ്, വോളിയം എനർജി, സർഫസ് എനർജി, കുളമിക് എനർജി, അസിമെട്രിക് എനർജി, പെയറിംഗ് എനർജി. അപ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം ആ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വയ്ക്കണം. ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് വി എസ് ക്യാപ്പ് മനസ്സിൽ ഓർത്താൽ മതി. വി എസ് ക്യാപ്പ്, വോളിയം എനർജി, സർഫസ് എനർജി, കുളമിക് എനർജി, അസിമെട്രിക് എനർജി, പെയറിംഗ് എനർജി. ഇതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സെയിം ആണ്, ഇക്വേഷൻ പഠിക്കുക, ഈ സാധനം എഴുതുക. പക്ഷേ ഇവിടെ ഒരു എ വൺ, എ ടു, എ ത്രീ, എ ഫോർ, എ ഫൈവ് എന്ന് പറഞ്ഞാൽ ചെറിയ കോൺസ്റ്റൻറ്റുകളുണ്ട്. കോൺസ്റ്റൻറ്റുകളാണ്. ആ കോൺസ്റ്റൻറ്റുകളും നമുക്ക് പഠിക്കണം അല്ലേ? ഡെഫിനറ്റ് വാല്യൂസാണ്. അപ്പോൾ ആ വാല്യൂസ് ഇതാണ്. എ വൺ എന്ന് വെച്ചാൽ 14 MeV, എ ടു എന്ന് വെച്ചാൽ 13 MeV, എ ത്രീ എന്ന് വെച്ചാൽ 0.6 MeV, എ ഫോർ 19 MeV, എ ഫൈവ് 34 MeV. അപ്പോഴേ ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എന്താ അറിയോ? ഇതൊരു ഓർഡറിൽ അങ്ങ് പഠിക്കുക. 14, 13, 06, 19, 34 ഒരു സിമെട്രി ഉണ്ടത് പറയാൻ വേണ്ടിയിട്ട്. 14, 13, 06, 19, 34 14, 13, 06, 19, 34 അപ്പോൾ നോക്കുക, 14 MeV, 13 MeV, 0 ഉള്ളതുകൊണ്ട് 0.6 MeV, 19 MeV, 34 MeV. കാര്യം പിടിയോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചിരുന്നാൽ മാത്രമേ, കാരണം ഇതൊരു സെമി എംപിരിക്കൽ ഫോർമുള നമുക്ക് ഡെറിവേഷൻ ഒന്നും ചെയ്ത് എഴുതിയെടുക്കാൻ പറ്റില്ല. ഇത് അതാണ് ഇതിൻ്റെ പ്രത്യേകത. കുറേ ടേമുകൾ ഇങ്ങനെ ആഡ് കൂട്ടി 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 ബൈൻഡിങ് എനർജി ഇക്വലൻ്റ് ആയിട്ട് കിട്ടുമ്പോൾ നിർത്തും. അതാണ് ഈ സെമി എംപിരിക്കൽ മാസ് ഫോർമുള എന്ന് പറയുന്നത്. ഗാമോ ആണിത് എഴുതിയെടുത്തത് ഇങ്ങനെയായിട്ട് കേട്ടോ. അപ്പോൾ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ ആദ്യം പഠിക്കുക, അതാണ് നമ്മുടെ ഫോർമുല. അത് അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? വി എസ് ക്യാപ്പ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓരോ ടേമുകളും ഏതാണെന്ന് മനസ്സിലാവും. കാരണം ഇക്വേഷൻ മുഴുവനായിട്ട് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഏതെങ്കിലും ഒരു ടേമിൽ എ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ടേം എത്രയാണ്, ചിലപ്പം കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂ ഇട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റുകൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ വൺ, എ ടു, എ ത്രീ, എ ഫോർ, എ ഫൈവ് എങ്ങനെ പഠിച്ചിരിക്കും? 14, 13, 06, 19, 34 14, 13, 06, 19, 34 14 MeV, 13 MeV, 0.6 MeV, 19 MeV, 34 MeV. ഓക്കെ. എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വേണം ഈ കോൺസ്റ്റൻറ്റുകൾ പഠിക്കാനായിട്ട്. ഇനി ഈ പരീക്ഷയുടെ നിലവാരം കൂടുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് ഈ മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്. എന്താണ് മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ? ഫോർ മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ ബൈൻഡിങ് എനർജി ഈസ് മാക്സിമം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കുറച്ച് മുമ്പ് ഒരു ബൈൻഡിങ് എനർജി ഇക്വേഷൻ നിങ്ങൾ പഠിച്ചില്ലേ, ആ ബൈൻഡിങ് എനർജിയുടെ മാസ് ഫോർമുല ദേ ഇവിടെ ഇട്ട് കൊടുക്കുക ഈയുടെ സ്ഥാനത്ത്. അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് ആ വലിയ ടേം കണ്ടോ, അത് ഈക്വൽ ടു 0 എന്ന് എഴുതുക. എന്നിട്ട് അവിടെ നിന്ന്
Z ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് DE by DBE divided by DZ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന എംപിരിക്കൽ ഫോർമുല വിത്ത് റെസ്പെക്ട് Z ന്റെ ഡെറിവേറ്റീവ് എടുത്ത് അതിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്ത് Z ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം ഓക്കേ അപ്പോൾ ഈ നമ്മുടെ പരീക്ഷകൾക്കൊക്കെ ഒരു മാർക്കാണ് കിട്ടുന്നത് ആ ഒരു മാർക്കിന് വേണ്ടി നമ്മൾ ഒരു 15ഓ 20ഓ മിനിറ്റ് ഈ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കരുത് അതിന് വരെ എന്ത് ചെയ്താൽ എന്നറിയോ അതെ ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ ഡെറിവേറ്റീവ് ഒന്ന് എടുക്കാൻ പോകണ്ട ഓൾറെഡി ഡെറിവേറ്റീവ് എടുത്ത് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഞാനിത് അപ്പോൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചേ മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ എന്താ ഇസഡ് ഈസ് ഈക്വൽ ടു എ ബൈ ടു ബ്രാക്കറ്റ് ഓപ്പൺ 1 - a^2/3 ഡിവൈഡഡ് ബൈ 160 ഹോൾ റേസ് ടു 1 - 1 ആ അല്ലേ അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു എ ബൈ ടു 1 - a^2/3 ഡിവൈഡഡ് ബൈ 160 ഹോൾ റേസ് ടു -1 ഇതാണ് ഒരു മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ ഓക്കെ അപ്പോൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരണം ഇങ്ങനെയായിരിക്കും എ തന്നിട്ടുണ്ടാവും മാസ് നമ്പർ തന്നിട്ടുണ്ടാവും അങ്ങോട്ട് പറയും ഈ മാസ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാറിൻ്റെ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ് അറ്റമിക് നമ്പർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും എന്ത് ചെയ്താൽ മതി ആ എയുടെ വാല്യൂ നേരെ ഇതിൻ്റെ അകത്ത് ഇട്ടുകൊടുത്താൽ മതി അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ആദ്യം സെമി എംപിരിക്കൽ മാസ് ഫോർമുല എഴുതണം പിന്നെ ഈ DE by DZ equal to 0 എന്ന് എഴുതണം എന്നിട്ട് ബൈൻഡിങ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ് ചെയ്യണം ഡെറിവേറ്റീവ് എടുക്കണം ഇക്വേറ്റ് ചെയ്യണം ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പോൾ അത്രയും ചെയ്യുന്നതിന് പകരം എന്ത് മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ പറയുന്ന ഇസഡ് ഈസ് ഈക്വൽ ടു എ ബൈ ടു ഇൻറ്റു 1 - a^2/3 ഡിവൈഡ് ബൈ 160 ഹോൾ റേസ് ടു -1 ഓക്കെ അപ്പോൾ ചില ആൾക്ക് പിന്നെ സംശയമാണ് സാറേ ഈ a^2/3 കണ്ടുപിടിക്കാൻ പിന്നെ വലിയ പാടല്ലേ നിങ്ങൾ ഈ ഡെറിവേഷൻ ചെയ്യണം അത്രയും പാടൊന്നും ഈ പറയുന്ന a^2/3 കണ്ടുപിടിക്കാൻ പാടുണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഇപ്പോൾ 8 ഒക്കെയാണ് വരുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 2³ എന്ന് എഴുതിയിട്ട് 3 വെട്ടിക്കളഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ട്രിക്കുകൾ ഒക്കെ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്തെടുക്കണം എന്നുള്ളതാണ് മനസ്സിലായോ അല്ലാതെ നമുക്ക് ചെയ്യാനറിയാം ഇതിൻ്റെ മെത്തേഡ് ഇതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും പക്ഷേ ആ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം അതിന് വേണ്ടിയിട്ട് നൽകേണ്ടി വരും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റ് ചോദ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള എളുപ്പവഴികളാണ് നമുക്ക് ഈ പറയുന്ന പരീക്ഷയിൽ ഒരു ചോദ്യം കറക്റ്റായിട്ട് കിട്ടാനുള്ള സാധ്യത നിലനിർത്തുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഡ്രോ മോഡൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സെമി എംപിരിക്കൽ ആയിട്ടുള്ള ബൈൻഡിങ് എനർജിയുടെ ഫോർമുല പഠിക്കുക മറ്റേ a^1 - a^2 ആ ഫോർമുല കറക്റ്റായിട്ട് പഠിക്കുക അതിൻ്റെ നേരെ താഴെയായിട്ട് VS ക്യാപ്പ് എന്ന് പറയുന്ന നമ്മുടെ കോഡ് എഴുതുക എന്താണ് VS ക്യാപ്പ് വോളിയം എനർജി സർഫസ് എനർജി കുളമിക് എനർജി അസിമെട്രിക് എനർജി പെയറിംഗ് എനർജി എന്നിട്ട് ഓരോ ടേമും ഓരോ എനർജിയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഏത് ഡിപ്പെൻഡൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ടേം മാത്രം എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി അടുത്ത എന്താണ് പിന്നെ അതിനുശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഡെറിവേറ്റീവ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട ഈ ഒരു ഇക്വേഷൻ മാത്രം ബൈ ഹാർട്ട് പഠിക്കുക ബൈ ഹാർട്ട് പഠിച്ച് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പരീക്ഷകൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറമൊന്നും ഈ പറയുന്ന ലിക്വിഡ് ഡ്രോപ്പ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറില്ല ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഷെൽ മോഡലൊക്കെ അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലെ വീഡിയോ ക്ലാസ്സുകളിലെ ഓരോ മോഡലുകളും ഡിഫറെൻ്റ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ലിക്വിഡ് ഡ്രോപ്പ് മോഡലാണേലും ഷെൽ മോഡലാണേലും അതിൻ്റെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയൊക്കെ മോഡലുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളുണ്ട് നിങ്ങൾ നോക്കുക ട്രയൽ ക്ലാസ്സിൽ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോഴ്സ് തിരഞ്ഞെടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു